my YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ റൂം ടൂർ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂം മാത്രം കാണിക്കാണ്ട് അതിന്റെ പുറത്തുള്ള സ്ഥലങ്ങളൊന്ന് കാണിക്കാന്ന്. സോ ഇതാണ് എന്റെ എന്താ പറയുക അക്കോമഡേഷൻ തരുന്ന ആൾക്കാർ. ഏ ബോസ്റ്റാഡറിൽ ഡൽഹി എന്ന് പറഞ്ഞിട്ട് അക്കോമഡേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ റോഡിൻ്റെ അടുത്താണ് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ റോഡ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ അക്കോമഡേഷനിലേക്ക് ഒരു 2 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. ഇങ്ങനെ ഈ വഴി നമ്മളിതിപ്പോൾ യൂണിവേഴ്സിറ്റി ആ സൈഡിലേക്കാണ്, നമ്മൾ അക്കോമഡേഷൻ്റെ ബിൽഡിംഗ് ഇങ്ങോട്ടാണ്. സോ നമുക്ക് പോയി നോക്കാം. കം ഓൺ. ഇങ്ങനെ ഒരു ബിൽഡിംഗ്, ഓരോ ബിൽഡിങ്ങിനും ഓരോരോ പേരാണ് ഇവിടെ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സി എന്നുള്ള ബ്ലോക്ക് കാണാം, എ എന്നുള്ള ബ്ലോക്ക് കാണാം, അങ്ങനെ ഇഷ്ടംപോലെ ആൽഫബറ്റ്സ് വെച്ചിട്ട് ഓരോരോ ബ്ലോക്ക്സ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. എൻട്രൻസ് ഒക്കെ വേണമെങ്കിൽ പറയാം, ആക്ച്വലി ആ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ എളുപ്പത്തിന് ഇതിലൂടെ കട്ട് ചെയ്ത് കയറുന്ന മതി. ആൻഡ് സ്വീഡൻ ഭയങ്കരമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. ഓരോ ബ്ലോക്കിന് അല്ലെങ്കിൽ 2-3 ബ്ലോക്ക്സിന് കോമൺ ആയിട്ട് ഇതേപോലെ വേസ്റ്റ് ബിൻസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രഗേറ്റ് ചെയ്ത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, ഫുഡ് വേസ്റ്റ് വേറെ, പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ, ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് വേറെ, അങ്ങനെയൊക്കെയുണ്ട്. സോ എന്തായാലും നമ്മളെ ബ്ലോക്ക് ഇതല്ല, നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാം. എനിക്ക് ഒരു കോറിഡോർ റൂമാണ്. എൻ്റെ കോറിഡോറിൽ 10 കോറിഡോർ റൂംസ് ഉണ്ട്, ഒരു കോമൺ കിച്ചൺ ഉണ്ട്, ലോണ്ടറി ഉണ്ട്. സോ നമുക്ക് അതൊക്കെ കാണാം. പിന്നെ ഇതേപോലെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഇങ്ങനെ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടാവും, അത് പറിച്ച് തിന്നുന്നുണ്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ കൊക്ക പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈറ്റില്ലാത്ത എന്നെ പോലത്തെ ആൾക്കാർക്ക് ഒന്ന് തള്ളിയിട്ടിട്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫ്രൂട്ട്സ് കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആപ്പിളൊക്കെ പച്ച തിന്നാറുണ്ട്. നല്ല ആപ്പിളാണ്, നമ്മുടെ നാട്ടിലെ ചാമ്പക്കേൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു ആപ്പിളാണ്. ഇങ്ങനത്തെ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഇനി നമുക്ക് നമ്മളെ ബിൽഡിങ്ങിലേക്ക് പോകാം, ബ്ലോക്കിലേക്ക് പോവാം. ഇന്നൊരു 1 മിനിറ്റ് നടക്കാനുണ്ട്. ഇതുപോലെ സൈക്കിള് വെക്കാം. ഇവിടെ ലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പിള്ളേർക്കും സൈക്കിൾ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സൈക്കിൾ ഇവിടെ ഇങ്ങനെ 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 വെച്ചിട്ടുണ്ട്, എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു അക്കോമഡേഷനാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ റീസൺ റൂം നല്ലതാണ്, പിന്നെ ഈ ഏരിയ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്തൊക്കെ ഇങ്ങനെ സൈക്കിൾ വിളിച്ചിടാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒന്ന് വേഗമാണ് അവിടെ നിൽക്കുന്ന സ്ഥലം കാണില്ലേ, അവിടെ നമുക്ക് ഇങ്ങനെ വഴിയുണ്ട്. ആക്ച്വലി ഞങ്ങൾ എളുപ്പത്തിന് ഈ വഴിയാണ് കയറാറ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചത് എനിക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ട്. സോ ഈ ഒരു സ്പോട്ടിലെത്തിയാലും നമുക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഞങ്ങൾ എളുപ്പത്തിന് ഈ വഴിയാണ് കയറാറ്. അപ്പൊ അതിനും ചുറ്റാണ് നമ്മളെക്കോമഡേഷൻ. ഇത്രയും നേരം നിങ്ങളുടെ വീഡിയോ കണ്ടത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴി എടുത്തതായിരുന്നു. ഇപ്പൊ ഞാൻ ബാലക്ക് മുകളിൽ എന്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ റൂം കാണിച്ചു തരാൻ വേണ്ടി കീ ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എന്റെ ബ്ലോക്ക്. നമുക്ക് 2 കീസ് ഉണ്ട് കേട്ടോ. അപ്പം മെയിൻ ഡോർസ് ഒക്കെ തുറക്കാൻ വേണ്ടി നമുക്ക് ഒരു കീ ഉണ്ട്. ഈ ഒരു കീ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു ക്ലിക്ക് എന്നൊരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് വെച്ച് നമുക്ക് വേഗം നമ്മളെ ഡോർ തുറക്കാം. സോ ഇതാണ് എന്റെ കോറിഡോർ. ഇതിനകത്ത് കുറേ റൂംസ് ഉണ്ട്. അതിൽ ഒരു റൂമാണ് എന്റെ, അതെ ഞാൻ എന്റെ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ. ഹലോ, വെൽക്കം ടു മൈ റൂം. സോ ഇതാണ് എന്റെ റൂമിലേക്ക് കയറിയുള്ള ഫസ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ കയറുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. ഇതിനകത്ത് ഫുൾ നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ മുകളിൽ സ്പേസ് ഉണ്ട് കേട്ടോ. മുകളിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ട്രോളികൾ രണ്ടെണ്ണം, വലിയ ട്രോളികൾ കയറ്റുന്നത്. ഇങ്ങനെ ഈ സൈഡിലും ഓപ്പൺ ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഈ സൈഡിലും ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഒരു ട്രോളി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രോക്സ്, കുറച്ച് ജാക്കറ്റ്സ് അതൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചത്. കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്. ഇത് നമുക്ക് തണുപ്പൊക്കെ ആയാലും ജാക്കറ്റ്സ് ഒക്കെ ഹാങ് ചെയ്യാനും അങ്ങനത്തേനൊക്കെയാണ്. ഇപ്പോൾ ഒരു ജാക്കറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ 2 ടോൾ ബാഗ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. സോ നമ്മൾ കയറി വരുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് എൻ്റെ വാഷ്റൂം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു വാഷ് ബേസൺ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ അതേ നമ്മുടെ ഷവർ ഏരിയ. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ വരുമ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ ആകെ കുറച്ച് നമ്മുടെ ഷവർ ജെൽ അങ്ങനത്തെ സാധനമൊക്കെ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്, ടിഷ്യൂ ഹോൾഡർ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഒരു ബാത്റൂം. ഭയങ്കര വലുപ്പമുള്ളതല്ല, എന്നാൽ ഒത്തിരി ചെറുതും അല്ല. അത്യാവശ്യം ഒരാൾക്കൊക്കെ വേണ്ട എല്ലാ
സൗകര്യങ്ങളുള്ളൊരു ബാത്റൂം. ഇനി നമുക്ക് നമ്മളെ റൂമിലേക്ക് പോവാം. സോ നമ്മളെ ക്ലോസെറ്റ് വാഷ്റൂം ഒക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് വരുന്നത് റൂമിലേക്കാണ്. ഈ റൂം അപ്ലൈ ചെയ്തപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു റൂമായിരിക്കും ഞാൻ വിചാരിച്ചില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഷെൽഫുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ബാഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇടയ്ക്ക് വേണ്ടി വരും തോന്നുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇത് ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പെട്ടിയാണ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവിടെ സെക്കൻഡ് ഹാൻഡ് സ്റ്റോർ എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്. അതിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു മിറർ ആണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഡോറിന്റെ ബാക്കിലായിട്ട് കുറച്ച് ഇങ്ങനെ ഹുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ബാഗ്സ് അങ്ങനെ ഇപ്പൊ ഹാങ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഐക്കിയത് വാങ്ങിച്ചിട്ടുള്ള ഒരു ചൂലുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുപ്പിയും പാട്ടിയൊക്കെ പറ്റില്ല. അതുപോലെ ഇവിടെ നമ്മളിങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൊക്കക്കോള വാങ്ങിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കോളേന്റെ ബാക്കിലായിട്ട് ഇതുപോലെ വൺ പാൻറ് ഉണ്ടാവും. പാൻറ് വൺ ക്രോണാന്നുണ്ടാവും. അതിൻ്റെ അടുത്ത് നമ്മൾ ഈ കുപ്പി നമ്മൾ തിരിച്ചാൽ കടയിൽ കൊണ്ടിട്ട് നമുക്ക് ഒരു ക്രോൺസ് കിട്ടും. അപ്പം നമ്മൾ ഈ വാങ്ങുന്ന കുപ്പി വെക്കുന്നു നമ്മൾ ചുമ്മാ കളയിലല്ല, നമ്മൾ സൂക്ഷിച്ചിടും. പിന്നെ ഇത് എൻ്റെ ലോണ്ടറി ബാസ്ക്കറ്റ് ആണ്. അപ്പം അത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് എന്താന്ന് വെച്ചാൽ എൻ്റെ ബെഡാണ്. ഇവിടെ ബെഡും കോട്ടും ഒക്കെ ഓൾറെഡി നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ കുടുക്കാവിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ബെഡ്ഷീറ്റും പില്ലോയും പില്ലോ കേസും ഡുവറ്റും ഡുവറ്റ് കവറും നമ്മൾ വാങ്ങിയിട്ടു. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ടേബിൾ ഉണ്ട്. ഐക്കിയ ടേബിൾ ആണ്. വിത്ത് കുറച്ച് ഡ്രോയേഴ്സ് ഉണ്ട്. അത്യാവശ്യം എല്ലാം ഞാൻ ഫില്ല് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രോയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു ചെയർ ഉണ്ട്. ഇതിനകത്ത് ഞാൻ രാവിലെ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്. രാത്രി കിടക്കുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ്. പിന്നെ നമുക്കൊരു വേസ്റ്റ് ബിന്നും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ കുറച്ച് ഷെൽഫ്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് മുകളിലേക്കൊന്നും എനിക്ക് എത്തില്ല. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടിഫിൻ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് നെബുലൈസർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ കുറച്ച് വേണ്ട ഹെഡ് ബാൻഡ്സ് പിന്നെ ചാർജേഴ്സ് അങ്ങനത്തെ പിന്നെ ഞാൻ ഇതിനകത്ത് വെച്ചു. പിന്നെ ഇത് എക്സ്റ്റൻഷൻ കേബിൾ വരുമ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ എക്സ്റ്റൻഷൻ കേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ റിംഗ് ലൈറ്റ് കൊണ്ടുവന്നിരുന്നു. സോ ബേസിക്കലി അത്രയും കാര്യമാണുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല ഒരു ക്യൂട്ട് പെൻ ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമുക്കൊരു കുഞ്ഞി വിൻഡോ ഉണ്ട്. പക്ഷേ അത് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. പിന്നെ ഈ സാധനങ്ങളുണ്ട്. ഇനി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പോർട്ടബിൾ അഴ. നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് തോർത്ത് കൊണങ്ങാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. സോ പിന്നെ എനിക്ക് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ വിൻഡോ ആണുള്ളത്. നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ നിങ്ങൾക്ക് കാണാം. കുറച്ച് കാറുകളും ഒരു ആപ്പിൾ മരവും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ നമുക്ക് തുറന്ന് വെക്കണമെങ്കിൽ ഇങ്ങനെ തുറന്ന് വയ്ക്കാം. സോ നമ്മൾ ഈ ഒരു വിൻഡോ പനീൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ചെറിയൊരു ടേബിൾ ടേബിൾ അല്ലല്ലോ ഒരു സൈഡ് ടേബിൾ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അടിയിലായിട്ട് നമ്മൾ റൗട്ടർ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ചെറിയ പൈസയ്ക്ക് ഇവിടെ ഭയങ്കര സെക്കൻഡ് ഹാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്. യൂസ്ഡ് സാധനങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കടകളിൽ കാണാൻ പറ്റും. ഇതും അതേപോലെ ഒരു മിററും ഒരു ഫുൾ സൈസ് മിറർ വേണമെന്നുണ്ടായിരുന്നു. നാട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞു മിറർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊടുത്തൊരു ഫുൾ സൈസ് നമുക്ക് നമ്മളെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മിററും കൂടെ അങ്ങനെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോർ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ബേസിക്കലി ഇത്രയും സാധനങ്ങളാണ് എൻ്റെ റൂമിലുള്ളത്. ഒരു കാര്യം ഞാൻ മിസ്സായി പോയി. നമുക്ക് ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ലൈറ്റും കൂടെ റൂം പ്രൊവൈഡ് ചെയ്യുന്നവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുള്ളി ഫർണിഷ്ഡ് റൂമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് 4062 സെക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിച്ചണും അതേപോലെ ലോണ്ടറി ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കിച്ചൺ എന്ന് പറയുന്നത് കോമൺ കിച്ചണാണ്. 10 കോറിഡോർ റൂംസിന് കോമൺ ആയിട്ടൊരു കിച്ചൺ ഞാൻ അത് കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഇപ്പോൾ 10 പേരൊന്നും ഇല്ല, ഒരു 5-6 പേരൊക്കെ ഉള്ളൂ. 5-6 പേർക്ക് കോമൺ ആയിട്ടൊരു കിച്ചണാണ്. സോ ആ കിച്ചണിലേക്ക് നമുക്ക് പോയോക്കാം. സോ എൻ്റെ റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നത് ഇവിടെയാണ് കിച്ചൺ. ഇത് കിച്ചൺ കോമൺ കിച്ചൺ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു റൂമാണ്. ഈ കോറിഡോറിന് വേണ്ട കോമൺ ആയിട്ടുള്ള വാക്വം അങ്ങനത്തെ മോപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോർ റൂമാണ്. സോ നമുക്ക് കിച്ചണിലേക്ക് കയറിയാൽ കിച്ചണിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് കുറേ ഷെൽഫുണ്ട്. അടിയിലും കുറേ ഷെൽഫുണ്ട്. ഓരോ ഷെൽഫും ഓരോ റൂംസിനായിട്ട് ഉള്ളതാണ്. ഇതാണ് എൻ്റെ ഷെൽഫ്. ഇതിനകത്താണ് ഞാൻ എൻ്റെ മസാലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സെക്ഷനാണ് എൻ്റെ എനിക്ക് ഫ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, റെഫ്രിജറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് വേണ്ടിയുള്ള ബ്രെഡ് ടോസ്റ്റർ ഇലക്ട്രിക് കെറ്റിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വരൂ വരൂ. സോ അത് അത്ര അല്ലാണ്ട് ഇവിടെ മൈക്രോവേവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് വന്നാൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സ്റ്റഫ് ടോപ്പ് ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. സിങ്കുകളുണ്ട്, പിന്നെ അവൻ്റെ ഇവിടെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഫുൾ ക്യാബിനറ്റ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള കുറേ യുട്ടെൻസിൽസ് ഉണ്ട്, കട്ട്ലറീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കോമൺ കിച്ചൺ എന്ന് പറയുന്നത്, നമ്മുടെ കിച്ചൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം. 10 പേർക്കുള്ള കിച്ചൺ ആണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 5-6 പേരൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും പേരൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളൂ.
ഒത്തിരി പേരുണ്ടാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നീറ്റ്നെസ് കുറവും കിച്ചണിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം തന്നെ എപ്പോഴും നീറ്റായിട്ടൊന്നും അല്ല കിടക്കുന്നത്. നമ്മുടെ പേഴ്സണൽ കിച്ചൺ ആണെങ്കിൽ നമുക്ക് എപ്പോഴും തുറച്ച് കിടാം. അത് അങ്ങനെയല്ല, ഓരോരുത്തരും കുക്ക് ചെയ്യുന്ന സമയത്തിനൊക്കെ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. സോ നിങ്ങൾ കോറിഡോർ റൂം ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും മനസ്സിൽ വെച്ചേക്കാം. സോ നമ്മുടെ കിച്ചൺ ഏരിയ കഴിഞ്ഞ് ഇവിടെ ഉള്ളത് ഒരു കോമൺ ഏരിയ ആണ്. കോമൺ ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം, അതല്ല ചുമ്മാ ഇത് ചിറ്റാറ്റാണെങ്കിൽ അങ്ങനെ എന്തിനു വേണമെങ്കിലും പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറേ ചെയറും രണ്ട് ടേബിളും ഒക്കെ ഇട്ടിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ടുള്ള ലഞ്ചോ ഡിന്നറോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. അതല്ല അപ്പം നമുക്ക് പുറത്തുനിന്നുള്ള ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഇവിടെയാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റും അതേപോലെ പേപ്പർ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചിലേക്ക് ആൻസ്, അപ്പോൾ കോമൺ ആയിട്ട് ക്യാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിടും. അങ്ങനെയൊക്കെ പിന്നെ ഓരോരോ കലാവിരുതകളുണ്ട്. അതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ അപ്പുറത്തുള്ള ഒരു ബ്ലോക്ക് കാണാൻ പറ്റും. അതാണ് വേറൊരു ബിൽഡിംഗ്. സോ യാ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നടന്നാൽ ഇവിടെ കുറച്ച് ബുക്സ്, പസിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടി വി ഉണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഒരു നമ്മുടെ ടേബിൾ ഉണ്ട്, പിന്നെ നമ്മുടെ കൗച്ച്. ഇതൊരു കൗച്ച് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കണമെങ്കിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു കൗച്ച്. അപ്പം അതൊക്കെയാണ് നമ്മളെ കോമൺ കിച്ചൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇതേ ഒരു ലോൺ ഏരിയ പോലെയുണ്ട്, ബെഞ്ചൊക്കെ ഇട്ടിട്ട് രാത്രിക്ക് എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ നടത്താൻ പറ്റും. ഇത് കൂടാണ്ട് അവിടെയൊക്കെ ആയിട്ട് വേറെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ, വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അതാണ് കോമൺ കിച്ചൻ്റെ കാര്യം. ഇനി നമുക്ക് ഇവിടെ അപ്പുറത്ത് തന്നെയായിട്ട് ഒരു കുഞ്ഞൊരു പാർക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് ലോണ്ടറിയും കൂടി ഉണ്ട്. ലോണ്ടറിയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഞാൻ അങ്ങനെ നിൽക്കി ഒക്കെ ആയിട്ട് ലോണ്ടറി ചെയ്യാൻ വേണ്ടി വന്നിച്ചത് നമ്മുടെ ഫ്ലോറിന് താഴത്തെ ഫ്ലോറിൽ. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മെയിൽ ബോക്സും ഉണ്ട്. എന്തെങ്കിലും മെയിലൊക്കെ വരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റൊക്കെ വരാനുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് ഇട്ടത്. ഷീന, ഞാൻ കാര്യമൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് വന്നിട്ടുണ്ട്. ആ, എൻ്റെ വയസ്സിൻ്റെ കാര്യമാണോ? ആ, എൻ്റെ വയസ്സിൻ്റെ കാര്യമാണോ? ഓക്കെ, അവ ഒന്ന് വന്നിട്ടുണ്ട്, നമുക്ക് പോകാം. ഓക്കെ, സോ നമ്മള് ലോണ്ടറി ചെയ്യാൻ വേണ്ടിട്ട് ഓൾറെഡി ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ടുണ്ടാവും. അത് ഇവിടെ ഇങ്ങനെ ബുക്ക് ചെയ്യും. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഓപ്പൺ കൊടുക്കാം. അപ്പൊ ആ വാഷിംഗ് മെഷീൻ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ഈ കീ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഇങ്ങനെ വെക്കാം. അപ്പൊ അത് ഓപ്പൺ ആവും. ഓപ്പൺ ആയോ? ഇപ്പഴാണ് തുറക്കാൻ ആ നമ്മുടെ ശക്തി വേണം. സോ ഇനി വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോവാം. സോ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ വാഷിംഗ് മെഷീൻസ് ഉണ്ട് ഓരോ റൂമിലായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വാഷിംഗ് മെഷീൻ വൺ ആണ്. അപ്പൊ ഇതിനകത്താണ് ഇതിനകത്തേക്ക് വരാം. സോ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. അപ്പൊ തൊട്ട് ഇതിനകത്തേക്ക് സാധനം എടുക്കുക, വാഷിംഗ് മെഷീൻ ഓൺ ആക്കുക. ഒരു 30-35 മിനിറ്റ്സ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഡ്രസ്സ് കലക്കും. അത് കഴിഞ്ഞ് നമ്മൾ വരാം. എന്നിട്ട് ഇതേപോലെ ഡ്രയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ നാട്ടിലെ അഴയിൽ വിരിക്കുന്ന പോലെ എടുത്ത് വിരിക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുത്ത് മടക്കി നമ്മുടെ റൂമിൽ കൊണ്ടുവയ്ക്കാം. അത്രയും സിമ്പിൾ ആണ്. സോ അതാണ് നമ്മളെ ലോണ്ടറി ഏരിയ എന്ന് പറയുന്നത്. സോ ഇപ്പൊ കുറച്ച് വൈകുന്നേരമായി, സമയം എത്രയെന്ന് പറഞ്ഞാല് കറക്റ്റ് പറയുകയാണെങ്കിൽ 6 മണി കിട്ടും. 6:03 ഇപ്പൊ സമയം. അപ്പം ഞങ്ങൾ ചുമ്മാ അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് പറയാം, പാർക്കിലേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. 6 മണി ഇപ്പൊ ഇവിടെ ഇരുട്ടാവാ, നന്നായിട്ട് ലേറ്റ് ആവും. ഇതിന്റെ ഇടയിലായിട്ട് നിങ്ങൾ നമ്മളെ ലോണ്ടറി കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എടുത്തിട്ടുണ്ടാവുക. കാരണം ഇന്ന് നമ്മളൊരു ലോണ്ടറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ലോണ്ടറി ബുക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമ്മളെ സൈറ്റിൽ കയറുക, ലോണ്ടറിയുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ്. സോ അതേ, നമ്മൾ നടന്ന് നമ്മളെ ഈ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാം, അല്ല നിങ്ങൾക്ക് അറിയാമെന്നല്ല, നിങ്ങൾക്ക് കാണാം. അങ്ങോട്ട് നോക്കിയാൽ പിള്ളേരൊക്കെ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ജിമ്മ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ഉണ്ട്. എന്നാലും നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണം, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഫൗണ്ടിൻ കാണാം. ഫൗണ്ടൻ ആയിരിക്കും അങ്ങോട്ട് പോയാൽ, പക്ഷെ ബാക്കിൽ നിങ്ങൾക്ക് ഇതേ അവിടെ ഒരു ഫൗണ്ടിൻ കാണാം. അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് അങ്ങനെ വീഡിയോ എടുത്ത് നടത്താൻ പറ്റും അറിയില്ല. കണ്ടില്ല, കണ്ടോ, നല്ല ശരി കാണാൻ അങ്ങോട്ട് നടക്കാം. ഇവിടെയാണ് പിള്ളേർ കളിക്കുന്നത്. അങ്ങനെ നടന്ന് 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 വന്ന് ഇങ്ങനെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉള്ള ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോട്ടോസിൽ, സീനറി ഫോട്ടോസിലൊക്കെ കാണില്ലേ, സീനറി ഫോട്ടോ എന്ന് പറയുന്നത് എന്താണെങ്കിലും നമ്മളിങ്ങനെ സീനറിയിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ ഒരു വഴി. നമ്മൾ പഴയ ഇംഗ്ലീഷ് ടെക്സ്റ്റിലൊക്കെ സൈഡിൽ ഇങ്ങനെ പിക്ചറൊക്കെ ഉണ്ടോ, അങ്ങനത്തെ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട്. സോ ബേസിക്കലി അതാണ് എൻ്റെ റൂം ടൂർ. റൂം ടൂറിൻ്റെ കൂടെ ഞാൻ ഇന്ന് ലോണ്ടറി കാണിച്ചു, അതേപോലെ തന്നെ നമ്മളെ കോറിഡോർ കിച്ചൺ കാണിച്ചു, പിന്നെ എൻ്റെ ചുറ്റുപാടുള്ള ഒരു ഏരിയ ഒക്കെ കാണിച്ചു, ഫുള്ളായിട്ട് കാണിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം, അക്കോമഡേഷൻ എൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് 4062 സെക്ക് ആണ്. സെക്ക് എന്ന് പറയുന്നത് SEK കോറിഡോർ റൂമാണ്. വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ ചിലപ്പോൾ പൈസ കൂടുതലും പൈസ കുറവാണ്, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും.
സോ ഞാൻ എനിക്ക് ഈ ഒരു അക്കോമഡേഷൻ കിട്ടിയത് AF ബോസ്റ്റാഡർ എന്ന് പറഞ്ഞ സൈറ്റ് ത്രൂ ആണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇടാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് സ്പീഡ് ആൻഡ് വീഡിയോസ് ആയിരിക്കും വരുന്നത്. സോ അതൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാം.